പാസ്റ്റർ കെ എബ്രഹാം അല്ല, ഇവൻ ഉണ്ടക്കുഞ്ഞുമോൻ. അത് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്റെ ബ്രസ്റ്റിൽ കയറി പിടിച്ചിട്ട് അവൻ ഓടി. ഇപ്പോഴും കൂടെ എനിക്ക് അത് ഓർക്കുമ്പോ ആ വേദന എനിക്ക് ഇപ്പൊ കൂടെ അതെനിക്ക് ഫീൽ ചെയ്യും. ദേശീയ പതാകയുടെ നടുക്ക് വെള്ളം കൊണ്ടുവന്നതിനെ കുറിച്ച് വിടുവാടിച്ച് പണി വാങ്ങിയ പാച്ചറ ഓർമ്മയില്ലേ? ദേശീയ പതാകയുടെ നടുക്ക് വെള്ളം കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. അതുപോലെ കൊറോണ സമയത്ത് കുവൈത്തിൽ നിന്ന് തീ അയച്ച ആ മഹാനായ പ്ലാച്ചറെ മറന്നിട്ടില്ലല്ലോ അല്ലേ? അതുപോലെ ട്രാൻസ് ഫിലിം ഇറങ്ങിയപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകരെ ശപിച്ച് ഭസ്മമാക്കുവാൻ വിഫലശ്രമം നടത്തിയ ഒരു കോമാളിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലവനാണ് കെ എ എബ്രഹാം പ്ലാച്ചർ. പേരുമേട്ടിൽ ഉണ്ടക്കുഞ്ഞുമോൻ എന്നറിയപ്പെടുന്ന ഈ നൊട്ടോറിയസ് ആയ ഈ സാമൂഹ്യ വിരുദ്ധൻ എന്നാണ് കെ എ എബ്രഹാം ആയതെന്നറിയില്ല. സർവോപരി ആവാസനായി ഇവൻ എന്നാണ് പ്ലാച്ചറായതെന്ന് അത്ഭുതപ്പെടുകയാണ് ഇവൻ്റെ ലൈംഗികാതിക്രമത്തിനിരയായ ഇവൻ്റെ അടുത്ത ഒരു ബന്ധുകൂടിയായ സാലിക്കുട്ടി എന്ന യുവതി. അവരുടെ വാക്കുകളിലേക്ക്. ഞങ്ങളെല്ലാരും അറിയാവുന്ന കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ എന്ന ഇവന്റെ പേര്, അത് അവൻ കെ എ എബ്രഹാം എന്നാക്കി. ഇവന് എല്ലാമേ ഇപ്പൊ ഭയങ്കര, അതായത് ഇവൻ ഡോക്ടർ പട്ടം മേടിച്ചെന്നും പറഞ്ഞ് ഇവന് PhD എടുത്തു. ഇവൻ PhD ഒന്നും എടുത്തിട്ടില്ല. ഇവൻ നമ്മുടെ നാഗർകോവില് ആ സ്ഥലത്ത് അവിടെങ്ങാണ്ടുള്ള ഒരു സ്ഥാപനം ഉണ്ട്. ഇങ്ങനെ കാശ് കൊടുത്താൽ നമുക്ക് ഒരു 10 വർഷം നമ്മൾ ഈ പാസ്റ്റർമാരായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അവര് അത് ഒരു ഇത് കൊടുക്കും. കാശ് കൊടുക്കുവാണെങ്കിൽ ഡോക്ടറേറ്റ് എന്നും പറഞ്ഞൊന്ന് ഇത് കൊടുക്കും. ആ ഡോക്ടറേറ്റ് മേടിച്ചിട്ടാ ഇവൻ പറയുന്നത് ഇവൻ വലിയ ഡോക്ടറേറ്റ് വാങ്ങി ഇതൊക്കെ. ഇവൻ ആച്ചല പീരുമേട്ടി കൊളുന്തുള്ളി നടന്നോനാ. ഇവന്റെ അപ്പൻ കുലുക്കി കുത്തുന്ന ഈ പാട്ടയ്ക്കകത്ത് ഒരു സൈസ് കട്ടയിട്ടിട്ട് ഇങ്ങനെ കുലുക്കി കുത്തി ഇങ്ങനെ ഇടുവല്ലോ. ഈ മാർക്കറ്റിലൊക്കെ റോഡിലൊക്കെ ഇരുന്ന് നമ്മൾ ചെയ്യത്തില്ലേ? എന്നിട്ട് കാശ് മേടിക്കത്തില്ല. ഒന്നെടുത്ത 10 രൂപ 2 എടുത്താലും എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുലുക്കി കുത്ത് നടത്തത്തില്ലേ? അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇവന്റെ അപ്പന്. ഇവൻ എങ്ങാണ്ട് പീരുമേട്ടിൽ ഏതാണ്ട് ലോഡ്ജിൽ എങ്ങാണ്ട് ജോലി ചെയ്യാൻ പോയ സമയത്ത് ഏതാണ്ട് മോർട്ടിക്കോ ഏതോ ചെയ്ത പോലീസ് കേസ് വന്ന് ഇവൻ പോലീസിനെ പേടിച്ച് അവിടെ ഒരു കുറ്റപ്പുഴയിൽ ഒരു പള്ളിയിൽ ഇവനെ ചാരോൺ ചർച്ചിൽ ഇവനെ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ വിട്ട്. ഇവൻ ബൈബിൾ ക്ലാസ് എല്ലാം പഠിച്ച് കുറച്ച് ബലം പ്രാപിച്ചപ്പോഴത്തേന് ഇവൻ എന്റെ ആങ്ങളെ അവിടുന്ന് തല്ലി ഇറക്കിപ്പിച്ച് ഇവൻ ഇവന്റെ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്ന്. ഇവന് ഭയങ്കര ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പൊ ആ പ്രസംഗം കേട്ടാൽ അറിയാം. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാണെന്ന് ഇവന്റെ സ്വന്തം അമ്മയുടെ അനിയത്തി തന്നെ പറഞ്ഞു. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങള് തിരുവല്ല പായിപ്പാട് അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോ ഇവൻ അവിടെ അടിക്കടി വരുമായിരുന്നു. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവൻ എന്നെ കേറി പിടിച്ചിട്ട് പോയോനാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഇവൻ പെണ്ണു പെറുക്കിയാ, ഇവൻ ഒരു ഉമണൈസർ ആണെന്ന്. ഇവൻ ഭയങ്കര വൃത്തികെട്ടവനാ. ഇവൻ മാത്രമല്ല, ഇവന്റെ അനിയനും. ഇപ്പൊ ഇവന്റെ അനിയൻ ആച്ചല നമ്മുടെ തിരുവനന്തപുരത്തേത് ഒരു ബന്ദക്കോസ് രാഷ്ട്രീയ പാർട്ടി മാതിരി ഒന്ന് ആരംഭിച്ച് അതിന്റെ പ്രസിഡന്റായി. ഇത് കഴിഞ്ഞ് ഇവൻ അങ്ങ് വലിയ പാസറായി. അവിടെ ഞങ്ങളുടെ അടുത്തുള്ള എന്റെ മാവിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു പെണ്ണിനെ ലവ് ചെയ്ത് കല്യാണം കഴിച്ച് ഇവനങ്ങ് പിക്കപ്പായി. ഇങ്ങനെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് കാശ് മേടിച്ച് അവന് അവിടെ 30 ലക്ഷം രൂപയുടെ വീടും വെച്ച് സ്ഥലവും വാങ്ങിച്ച്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മലയാളികൾ കുറേയെണ്ണം അമേരിക്കയിലും ലണ്ടനിലും ഒന്ന് ഈ വിവരം അറിയാൻ മേലാത്ത ആളുകളുണ്ട്. ഇവന്മാരെ ഒക്കെ ഇവൻ കൈമണിയാക്കി എന്നെ കൂട്ടിക്കൊണ്ടു പോയി, എന്നെ വിളിക്ക്, എന്നെ കൺവെൻഷന് വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആ കാര്യം കാണാനായിട്ട് ഇവനെ അവര് അറിയാതെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോകുന്ന കഴിയുമ്പോഴത്തേന് എന്റെ മകക്ക് ഡോക്ടറിന് പഠിക്കാനായിട്ട് 35 ലക്ഷം വേണം ചൈനയിൽ പഠിക്കാനായിട്ട്. ആ എനിക്ക് ആ കാശ് നിങ്ങൾ എനിക്ക് തരണം, എനിക്ക് സംഭാവന ഇങ്ങനെ തരണമെന്നൊക്കെ ഇങ്ങനെ പിച്ചെടുത്ത് ഇവൻ അവിടെ മകളെ ചൈനയിൽ വിട്ട് ഡോക്ടറിന് പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞ് അവൾ അവിടെ ഒരു പാസ്റ്ററിന്റെ മകനെ അവിടെ ലവ് ചെയ്ത് നമ്മൾ ഇവിടെ നാട്ടിൽ വന്ന് ചെന്നൈയില് ഇവിടെ കല്യാണം നടത്തിയിട്ടുണ്ട്. ഇവന്റെ കല്യാണം പോലും ഇവന്റെ മകളുടെ കല്യാണം പോലും ഇവൻ കറക്റ്റായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. സഭയിൽ ഇങ്ങനെ പറഞ്ഞ് 50 ആ കല്യാണം, 50 അല്ല ചർച്ച്. ആ ചർച്ച് വേറെ ഒരു സ്ഥലത്താ, അകപ്പായ ചർച്ച് എന്നും പറഞ്ഞ് ഒരു ചർച്ച്. അയാളുടെ മകനെയായി അവിടെ അയാളുടെ മകൾ ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്നത്. അവക്ക് ഒരുപാട് കാമുകന്മാര് നമ്മുടെ നാട്ടിൽ തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം ഇവന് വെളിയിൽ പറയാനൊക്കത്തില്ല. എല്ലാരും പറയുവാണെങ്കിൽ വല്ലതും ഇവന്റെ പഴയ കാമുകന്മാരും വല്ലതും വരുമോ അല്ലെങ്കിൽ വല്ലോര് കല്യാണം മുടക്കുമോ എന്നൊക്കെ കണ്ടായിരിക്കും ഇവൻ
സഭയിൽ ഇവന് പോകുന്ന സഭയിൽ ഷാരോൺ ചർച്ചിലാ ഇവൻ പോകുന്നത്. ആ ചർച്ചിലാ എന്റെ ആംഗലയുടെ ഭാര്യയും പോകുന്നത്. അവൻ അവിടെ പറഞ്ഞ 54 കല്യാണം നടക്കുന്നത്. ഈ 54 എന്ന് പറയുന്നത് എവിടാ കിടക്കുന്നത്? ഇവന്റെ ഈ പെണ്ണ് കല്യാണം കഴിച്ച അകപ്പേ ചർച്ച് എന്ന് പറയുന്നത് അത് എങ്ങാണ്ട് കിടക്കുന്നു. ഈസ്റ്റും വെസ്റ്റുമായിട്ടാ കിടക്കുന്നത്. ഇവൻ എന്നിട്ട് ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ വല്ലവരെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് ഇവനെ ഈ അതായത് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ കടസി കാലത്ത് മനുഷ്യർ കർണരസമായിട്ടുള്ള ഇതൊക്കെ ഏക്കുന്ന അതേ അവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇവൻ ഇട്ട വട്ട ചട്ടി പൊട്ടി കട്ടി എന്നൊക്കെ പറഞ്ഞ ഈ ആളുകൾക്ക് ഇത് കേട്ടിട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു സുഖമാർവാശൊക്കെ പറയുവോ? അയ്യോ ഇവന്റെ മറുവാശ അങ്ങോട്ട് സ്റ്റേജൊക്കെ ഇവന്റെ നിപ്പൊക്കെ കാണുവാണെങ്കിൽ ഇവൻ എങ്ങനെ ഇവന് ഈ തല ഇങ്ങനെ ചരിച്ച് നമുക്ക് ഈ തലയ്ക്ക് അടി വാങ്ങിയോര് ഇല്ലേ ചുളുക്ക് പിടിച്ചോര്. ഞാനത് എന്റെ നാട്ടിനോട് ചോദിച്ചു ഇവന്നെ എന്നാ പറ്റി ഇവന്റെ തല ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു. അതായത് ആ പ്രസംഗം ഒന്ന് കേട്ട് നോക്കിയത് അവന് ഒരു പുള്ളൻ ഒരു ഫുട്ബോൾ മാതിരി ഒരുത്തനുണ്ടല്ലോ അവന് ഈ നമ്മുടെ ദേശീയ പതാകയെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അവനാ പാർട്ടി വെള്ള കുങ്കുമം ഇത് പച്ച ഇതെന്നൊക്കെ പറഞ്ഞ് അവന് നമ്മുടെ ദേശീയ പതാകയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഇവന്റെ പേര് കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ അതാ പാർട്ടി ഞാൻ പറയുന്നത്. ഇവന്റെ ഒറിജിനൽ പ്ലേസ് പീരുമേട ഇവൻ കുടിയേറി പാർത്തതാണ് നമ്മുടെ സിറ്റിക്കുള്ള തിരുവല്ലയിൽ കള്ളന് കഞ്ഞി വെച്ച ആ തിനു ജോർജ് സുരേഷ് ബാബു ഒക്കെ ഒന്നുമില്ല ഇവന്റെ ഇവൻ ഇന്റർനാഷണൽ കള്ളനാ. ഇവന്റെ അനിയനോണ്ട് ഇവൻ കുവൈത്തിലെങ്ങാണ്ട് പോയ സമയത്ത് അവിടെ ഒരു പെണ്ണിനെ കയറി പിടിച്ച് അവിടെ ഈ നമ്മൾ ഈ പാസ്റ്റർമാരൊക്കെ അവിടെ പോകുമ്പോൾ ചില സഭകളിൽ അവര് താമസിക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കും ഓരോരുത്തരുടെ വീട്ടില്. ആ വീട്ടുകാരൻ പോയപ്പോ ഇവന്റെ അനിയൻ കയറി ആ സ്ത്രീയെ കിച്ചണിൽ എങ്ങാണ്ട് കയറി പിടിച്ച് ഇവനെ അടിച്ച് തല ഒരു വശത്തോട്ട് ചരിച്ചായിരുന്നു വിട്ടത്. കൂടു അവന്റെ അവന്റെ അനിയനും എല്ലാം പെണ്ണ് പെറുക്കികളാണ്. പിന്നെ ഇതൊക്കെ അറിയാതെ ഇങ്ങനെ ആളുകൾ എങ്ങനെ ഇവനെയൊക്കെ സുവിശേഷത്തിന് വിളിക്കുന്നത്? ഇവൻ എനിക്ക് എന്തോ ഒരു മാജിക് ഉണ്ട്. ഇവൻ ഇങ്ങനെ അങ്ങനെ കാണാപ്പാടം ബൈബിൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് അവനിങ്ങനെ കയ്യും പൊക്കി ഇന്ന് ആ ഇവനങ്ങോട്ട് പറയുമ്പോഴത്തേന് അവിടെ നിൽക്കുന്ന ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കുന്ന ജനമെല്ലാം അങ്ങ് കൈ പൊക്കിക്കൊണ്ടിരിക്കുക. ഇവൻ റാന്നിയിലെങ്ങാണ്ട് ഒന്ന് പ്രസംഗിച്ചായിരുന്നു നമ്മുടെ കൊറോണ. അത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കൊറോണ സമയത്ത് തീ അയച്ചു പറഞ്ഞതാണോ? ആ തീ അയച്ചേക്കുന്നു. എന്നിട്ട് അതേപോലെ അവിടെ ആ പാസ്റ്റർ നിങ്ങൾക്ക് ഞാൻ കാണുന്നു ദൂത് ദൈവം എനിക്ക് ദൂത് തന്ന 6-7 ഞാൻ കാണുന്ന ഇങ്ങനെ നിരപ്പിനിട്ടേക്കുന്നത് ആ പറഞ്ഞിട്ട് ആ പാസ്റ്റർ ഇപ്പൊ നേരായിട്ടും ജീവനോടുണ്ടോ അല്ലെ അവര് കഞ്ഞി കുടിച്ച് കിടക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇവൻ പറയുന്നതൊക്കെ കള്ളദൂതാ. ഇങ്ങനത്തെ ഉള്ള കള്ളന്മാര് കാരണം നമുക്ക് നേരായിട്ടുള്ള ദൈവദാസന്മാരെ കൂടെ നമുക്ക് സംശയമാണ് ഇവര് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. ഈ കള്ളനെ അച്ഛനെ ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടുവെക്കുവാണെങ്കില് ഇത് നശിപ്പിക്കും അവൻ. ഇവൻ ഭയങ്കര കള്ളന് കഞ്ഞി വെച്ച് അവനെ എങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നെന്ന് എനിക്ക്. അവനിപ്പോ എവിടെ താമസിക്കുന്നേ? അവൻ തിരുവല്ലയിൽ നമ്മുടെ കുറ്റപ്പുഴയായ നമ്മുടെ ആ കിഴക്കമുത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിൽ നിന്ന് അങ്ങോട്ട് ഒരു റോഡ് പോണേ കടവ് കവിയൂർക്കൊക്കെ പോകാം. ഇന്ന് ഞാൻ കേട്ട് ഇവന്റെ PhD കള്ള PhD ആണെന്ന് കേട്ട്. കാരണം ഇങ്ങനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പൈസ കൊടുത്താൽ കിട്ടുന്ന എന്നിട്ട് ഇവൻ എല്ലായിടത്തും പോയി ഡോക്ടർ എബ്രഹാം എന്നും പറഞ്ഞ അപ്പൊ ഇവൻ എന്നാത്തിന്ന് ഡോക്ടറേറ്റ് എടുത്തത് K.A. Abraham എന്ന ഇവൻ എല്ലായിടത്തും പരസ്യ യോഗത്തിനൊക്കെ ഇരുന്ന. പക്ഷെ ഇവന്റെ പേര് കുഞ്ഞുമോൻ എന്നാ ഞങ്ങൾക്ക് അറിയാവുന്നത്. ഇവൻ എപ്പോ K.A. Abraham ആയെന്ന് എനിക്കറിയത്തില്ല. മേ ബി അങ്ങനത്തെ സ്കൂളിലെ പേരായിരിക്കും. പക്ഷെ കുഞ്ഞുമോൻ എന്നാ ഇവന്റെ മെയിൻ പേര് ഞങ്ങൾക്ക് അറിയാവുന്ന. അതായത് അവന്റെ അമ്മയുടെ അനിയത്തിമാർക്കൊക്കെ അറിയാവുന്ന. ഇവന്റെ അമ്മ അസുഖമായിട്ട് കിടന്നപ്പോ പോലും ഇവൻ അവന്റെ വീട്ടിൽ ആ തള്ളെ താമസിപ്പിക്കാതെ വേറെ അവന്റെ പെങ്ങടെ വീട്ടിലാ. കാരണം അവന്റെ ഭാര്യ സമ്മതിക്കത്തില്ലായിരുന്നു സ്വന്തം അമ്മയെ കൊണ്ടുവന്ന് അവിടെ കിടത്താനായിട്ട്. ഇവൻ എന്നിട്ട് ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തവാ ഇതൊന്നും ദൈവത്തിന്റെ നാമം ദുഷീകരിക്കുന്നത് വേറെ ഒരു ജാതി മൂലമല്ല, ക്രിസ്ത്യൻ ഈ കള്ളപ്പാസ്റ്റർ മൂലം കള്ളപ്പാസ്റ്റർമാരെ പോലുള്ളവന്മാര് മാത്രമാണ്. സുരേഷ് ബാബു ഒക്കെ ഞാനപ്പോ ഈ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോ ഞാൻ വിചാരിച്ച ഇവനൊക്കെ നേരായിട്ടും ഭയങ്കര ദൈവഭക്തിയൊക്കെ ഉള്ളതാണെന്ന്. എനിക്ക് സത്യം പറഞ്ഞ എന്റെ അമ്മയൊക്കെ ബെന്തിക്കോസ് അനുഭവത്തിൽ ചെയ്ത് ഈ കൊച്ചുകുഞ്ഞു ഉപദേശി കാരണമൊക്കെ അവരൊക്കെ ബെന്തിക്കോസ് അനുഭവത്തില് യാക്കോബേന്ന് വന്നവരാ. എന്റെ അപ്പന്റെ കുടുംബമൊക്കെ ഞങ്ങള് മാർത്തോമ പാലക്കുന്നേൽ തിരുമേനി എന്ന് പറയുന്ന ആ ഞങ്ങളൊക്കെ ആ കുടുംബത്തിൽ നിന്ന് വന്നവരാ. അങ്ങനെ ഇരുന്ന എന്റെ അമ്മ ബെന്തിക്കോസിൽ പോകാൻ കാരണം ഈ പാസ്റ്റർമാര് മൂലം, അതായത് ഈ കൊച്ചുകുഞ്ഞു ഉപദേശി അങ്ങനത്തെ ഒക്കെ നല്ല നല്ല ഉപദേശിമാരൊക്കെ ഉള്ള സമയത്തൊക്കെ എന്റെ അമ്മ ബെന്തിക്കോസിൽ വന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അമ്മ ഞാൻ ഈ പാസ്റ്റർമാര് ഇവന്മാരൊക്കെ ഞങ്ങളോട് ഇടപെട്ട ഇടപെടില്ലെന്നൊക്കെ
ഞാൻ വിശ്വാസത്തിൽ നിന്നൊക്കെ വളരെ ദൂരം പോയി. ഇവന്മാര് പെണ്ണുപിടിയന്മാരും ഇതൊക്കെയാണ്, ദൈവത്തിന്റെ കുറ്റമല്ല. ഇവൻ പെണ്ണുപിടിക്കുന്നതും കാശുണ്ടാക്കുന്നതും ഇവന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയാ. ഇവൻ എനിക്കറിയാം 100 and 200% ഇവൻ പെമ്പിളപ്പുറക്കി. പെമ്പിളപ്പുറക്കി മാത്രമല്ല, ഇവൻ പൈസയ്ക്ക് വേണ്ടി ഇവൻ എന്നാ വേണേലും. ഇവനൊരു ഞാൻ കേട്ട് ഇവനൊരു റൌഡി ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അതായത് നമ്മൾ ഇവനെ കുറിച്ച് ചില ഏതെങ്കിലും പറയുവാണെങ്കിൽ ഇവനെ റൌഡിയങ്ങളെ പറഞ്ഞു വിടും. എന്നിട്ട് ഇപ്പൊ അവനെ ചില എങ്ങും പരിപാടി ഇല്ല. എന്നിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ലണ്ടനില് ഏതോ ചെറുപ്പക്കാർ ഇവനെ ഏതോ പ്രസംഗം ഒന്നും പറഞ്ഞ് ഏതോ എടുത്തോണ്ട് പോയി. അവർക്കൊന്നും അറിയത്തില്ല ഇവന്റെ ഗുണം. ഇവിടെ പോയിട്ട് അവന്മാരെ കാല് പിടിച്ച് അവിടെ 2 months അവിടെ ഇരുന്നിട്ട് ഇപ്പളാ വന്നത്. ഇപ്പൊ ഇവന്റെ ഏതോ ഒരു സഭയില് ഏതോ ഒരു കൂട്ടായ്മയില് ലേഡീസിന്റെ കൂട്ടായ്മയില് അവര് ഇവന്റെ ഭാര്യയെ വിളിച്ചെന്ന്, നിങ്ങൾ വരുമോ ഞങ്ങളുടെ ഇതിലെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞെന്ന്, നിങ്ങൾ എങ്ങനെ എന്നെ വിളിക്കുന്നത്, ഞാൻ അത്രയും വലിയ ഒരു പാസ്റ്ററിന്റെ ഭാര്യ, നിങ്ങളുടെ ഒക്കെ ഇതിന് ഞാൻ വരുമോ എന്ന് അവള് ചോദിച്ചെന്ന്. അപ്പൊ എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കി. നിങ്ങൾ വില്ലേജിലാ താമസം, ആ സമയത്ത് പോലും എനിക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. ഇവൻ അത് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്റെ ബ്രസ്റ്റിൽ കയറി പിടിച്ചിട്ട് അവൻ ഓടി. ഇപ്പോൾ കൂടെ എനിക്ക് അത് ഓർക്കുമ്പോ ആ വേദന എനിക്ക് ഇപ്പൊ കൂടെ അതെനിക്ക് ഫീല് ചെയ്യും. ഇവൻ ഈ കുമ്പനാട് എന്നും പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് നമ്മുടെ അവിടെ, ആ കുമ്പനാട്ട് ഈ ബെന്തിക്കോസ് IPCയുടെ ഒക്കെ കൺവെൻഷൻ ഒക്കെ നടക്കുന്ന ഇടമ ഈ ബൈബിൾ ക്ലാസ് ഒക്കെ പഠിപ്പിക്കും. അവിടെ ഒരു പെണ്ണിനെ ഇവൻ വയറ്റിലാക്കിയെന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്കത് പേഴ്സണലായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്കിങ്ങനെ വേറെ ഒരാൾ മൂലം എനിക്കിത് അറിയാം, വേറെ ഒരു സഹോദരി മൂലം എനിക്കറിയാവുന്ന കാര്യമാണ്. വയറ്റിലാക്കിയെന്ന് പറയുന്നു. എറണാകുളത്തെങ്ങാണ്ട് ഒരു പെണ്ണിനെ പോയി, കുഞ്ഞുമോനെ രാത്രി പോയാ എന്റെ കൂടെ വരാമോ, കിടക്കാൻ വരാമോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞ ആ പെണ്ണ് ഏതോ ഒരു ഗ്രൂപ്പിന് അവര് ആ മെസ്സേജ് കൊടുത്ത് അവരത് ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തായിരുന്നു. ഞങ്ങൾ വിളിക്കുന്നത് ഉണ്ട കുഞ്ഞുമോൻ എന്നായിരുന്നു. കാരണം ഇവനെ ഫുട്ബോൾ മാതിരി ഇങ്ങനെ ഉരുട്ടിയ, നമ്മുടെയൊക്കെ ഇങ്ങനെ ഉരുട്ടിയ ഉരുണ്ടു പോകുന്ന ഒരു സൈസാ. അവൻ പറഞ്ഞ് തീ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞ ഉടനെ അവൻ ഞാൻ അങ്ങോട്ട് തീ അയക്കുന്നു, ഞാൻ ദൂത് കാണുന്നു, ദൈവം തീ അയക്കുന്നു പറഞ്ഞേന്റെ പിറ്റേ ദിവസം അത്രയും പേര് മരിച്ചെന്നും പറഞ്ഞ് അറിഞ്ഞ് ആളുകൾ ഇവനെ കളിയാക്കി ടിക്ടോക്ക് ഒക്കെ ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു. iToi News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.